എക്സലന്റ് ഗാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ റൈറ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു വാചകത്തിൻ്റെ വലത്തേ അറ്റത്ത് നിന്നും ഒരു നിശ്ചിത എണ്ണം ക്യാരക്ടേഴ്സ്, അതായത് അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ സിമ്പിളുകൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനാണ് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. റൈറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. റൈറ്റ് ഫംഗ്ഷനുള്ളിൽ ടെക്സ്റ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് രണ്ട് ആർഗ്യുമെൻറ്റ്സ്. ഏത് വാചകത്തിൽ നിന്നാണോ നമ്മൾ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാചകമാണ് ടെക്സ്റ്റ് എന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. എത്ര എണ്ണം ക്യാരക്ടേഴ്സ് ആണോ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഇതൊരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റ് ആണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഒരു സംഖ്യ ഈ ഒരു ആർഗ്യുമെൻ്റിൻ്റെ സ്ഥാനത്ത് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഫംഗ്ഷൻ ഒന്നെന്ന വാല്യൂ അസ്യൂം ചെയ്യുകയും ആദ്യത്തെ ഒരു ക്യാരക്ടർ മാത്രം റിട്ടേൺ ചെയ്യുകയും ചെയ്യും. രണ്ട് രീതിയിൽ നമുക്ക് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒന്നുകിൽ റൈറ്റ് ഫംഗ്ഷനുള്ളൊരു ഡയറക്റ്റ് വാല്യൂ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൽ റെഫറൻസ്. ഡയറക്റ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് അജയ് ആനന്ദ് എന്ന പേരിൽ അവസാനത്തെ രണ്ട് അക്ഷരങ്ങൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അജയ് ആനന്ദ് എന്ന പേരിൽ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ്, അജയ് ആനന്ദ്, ഡബിൾ കോട്ട്സ്, കോമ, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആക്റ്റീവ് ആയിരിക്കുന്നത് കാണാം. എത്ര എണ്ണം ക്യാരക്ടേഴ്സ് ആണോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സംഖ്യയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ രണ്ടെന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എൻ ഡി എന്ന, അതായത് അജയ് ആനന്ദ് എന്ന പേരിൽ അവസാനത്തെ രണ്ട് അക്ഷരങ്ങൾ റിട്ടേൺ ചെയ്തു. ഞാനിവിടെ മൂന്നെന്ന സംഖ്യ ഉപയോഗിച്ചാൽ അവസാനത്തെ മൂന്ന് അക്ഷരങ്ങൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇനി സെൽ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഉദാഹരണം നോക്കാം. ഈ കാണുന്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേരിൽ നിന്ന് അവസാനത്തെ മൂന്ന് അക്ഷരങ്ങൾ കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന പേര് കണ്ടെയ്ൻ ചെയ്യുന്ന C11 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, അവസാനത്തെ മൂന്ന് അക്ഷരങ്ങളാണ് നമുക്ക് വേണ്ടത്. മൂന്നെന്ന വാല്യൂ ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അവസാനത്തെ മൂന്ന് അക്ഷരങ്ങൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഞാനിവിടെ ആറെന്ന വാല്യൂ കൊടുക്കുമ്പോൾ അവസാനത്തെ ആറ് അക്ഷരങ്ങൾ കിട്ടും. ഇനി ഈ ഒരു ഫോർമുല ഞാൻ താഴേക്ക് കോപ്പി ചെയ്യുകയാണ്. സംഖ്യകളിൽ നിന്ന് അക്കങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈ കാണുന്നൊരു സംഖ്യയിൽ നിന്നും അവസാനത്തെ മൂന്ന് അക്കങ്ങൾ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C15 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, അവസാനത്തെ മൂന്ന് അക്കങ്ങൾ കിട്ടാനായിട്ട് മൂന്നെന്ന സംഖ്യ ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ കാണുന്ന സംഖ്യയിലെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ നമുക്ക് ഈ ഒരു സെല്ലിലേക്ക് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു. ഇവിടെ ഞാൻ 5 എന്ന വാല്യൂ ഉപയോഗിച്ചാൽ അവസാനത്തെ 5 അക്കങ്ങൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ കാണുന്നൊരു ആൽഫാ ന്യൂമറിക് ഡേറ്റാ സെറ്റിൽ നിന്നും അവസാനത്തെ 5 ക്യാരക്ടേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ റൈറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. G11 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, അവസാനത്തെ 5 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി 5 എന്ന വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന H9 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ഒരു ആൽഫാ ന്യൂമറിക് ഡേറ്റയിലെ അവസാനത്തെ 5 ക്യാരക്ടേഴ്സ് നമുക്കിവിടെ കിട്ടി. ഞാനിവിടെ 2 എന്ന വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ അവസാനത്തെ 2 ക്യാരക്ടേഴ്സ് മാത്രം റിട്ടേൺ ചെയ്യും. ഇനി ഈ ഒരു ഫോർമുല നമുക്ക് താഴേക്ക് കോപ്പി ചെയ്യാം. അതിനു മുമ്പ് H9 എന്ന ഈ ഒരു സെൽ റെഫറൻസ് അബ്സല്യൂട്ടാക്കി മാറ്റുക. അതിനുവേണ്ടി F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. കോളം ഇൻഡെക്സായ H ന് മുമ്പിലും റോ ഇൻഡെക്സായ 9 മുമ്പിലും ഓരോ ഡോളർ സിമ്പിൾ വന്നത് കാണാം. അതായത് റെഫറൻസ് അബ്സല്യൂട്ടായി മാറിക്കഴിഞ്ഞു. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ ഒരു ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുക. റൈറ്റ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
വീഡിയോ റിലീസിൻ്റെ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.